തിരുവനന്തപുരം ശ്രീകാര്യത്ത് മണ്ണിടിഞ്ഞ് രണ്ട് തൊഴിലാളികൾ കുടുങ്ങി. അതിലൊരാളെ പുറത്തെടുത്തു, മറ്റൊരാളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. സംഭവസ്ഥലത്ത് നിന്ന് അരുൺകുമാർ ചേരുന്നുണ്ട്. അരുൺ, അരുൺ ഇപ്പോൾ സ്ഥലത്തുണ്ട്. രണ്ടുപേരുടെ മേലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ഒരാളെ പുറത്തെത്തിച്ചു, അയാളുടെ അവസ്ഥ എന്താണ്? ഒപ്പം തന്നെ മറ്റേയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് പുതിയ വിവരങ്ങൾ സ്ഥലത്ത് നിന്ന്? ശ്രീകാര്യം മടത്തുനട ദേവീ ക്ഷേത്രത്തിന് സമീപം ആണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. രാവിലെ ഒരു 8:30 കൂടിയാണ് ഈ അപകടം. കുറച്ച് രണ്ട് മാസമായി ഈ സ്യൂവേജിൻ്റെ ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന ഡ്രെയിനേജിൻ്റെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ജോലികൾ അവിടെ നടക്കുകയാണ്. 4 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. നമ്മളോടൊപ്പം ഈ നാട്ടുകാർ 4 പേരായിരുന്നു. ഇത് എങ്ങനെ അറിഞ്ഞത്? 9:30 ഒരു വിളി കേട്ടു. വിളി കേട്ടപ്പോഴത്തേക്ക് നമ്മളെല്ലാം ഓടി വന്നപ്പോഴത്തേക്കാണ് സംഭവിച്ചത്. രണ്ടുപേരെ അകത്ത് പോയി, ഒരാളെ രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സിനേക്ക് അറിയിച്ചു. ഫയർഫോഴ്സ് വരാൻ സ്വല്പം ഡിലേ ആയി, എന്നാലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രയാസമുള്ളത് ഈ വണ്ടി എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. രക്ഷാപ്രവർത്തനം ആദ്യം കുറച്ച് വൈകി. കാരണം പിന്നീട് എത്തിയിട്ട് അയിരുപ്പാറ സ്വദേശി വിനയൻ അയാളെ പുറത്തെത്തിച്ചു, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സ തുടരുകയാണ്. ഇനി രക്ഷാപ്രവർത്തനം തുടരുന്നത് ബീഹാർ സ്വദേശിയായിട്ടുള്ള ദീപകിന് വേണ്ടിയാണ്. ദീപകിനെ പകുതി ദീപകുമായിട്ട് സഹോദരൻ സംസാരിക്കും. ദീപകിൻ്റെ സഹോദരൻ ഉൾപ്പെടെ ഇന്ന് രാവിലെ ഇവിടെ ജോലിക്കുണ്ടായിരുന്നു. മൊത്തം 7 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് 2 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഇവർ ജോലി ചെയ്യുന്നതിനിടെ ഈ കുഴിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഈ മണ്ണിടിഞ്ഞ് ഏകദേശം 15 താഴ്ചയിലേക്ക് വീണത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ പറയുന്ന ദീപകിനെ കാണാൻ വേണ്ടി കഴിയും. ദീപകുമായിട്ട് സഹോദരൻ സംസാരിക്കുന്നുണ്ട്, ഓക്സിജൻ നൽകുന്നുണ്ട്. പക്ഷേ ഈ ഒരു വലിയ പ്രയാസമെന്ന് പറയുന്നത് വീണ്ടും മണ്ണെടുക്കുമ്പോൾ വീണ്ടും മണ്ണിടിച്ചിൽ തുടരുകയാണ്. അതൊരു വലിയ പ്രയാസമാണ്. ഇതൊരു പഴയ വയലുമൊക്കെയാണ്. അത്തരത്തിലുള്ളൊരു പ്രത്യേക ഒരു മണ്ണ് ദുഷ്കരമാണ്. വീണ്ടും മണ്ണിടിച്ചിൽ തുടരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ മണ്ണ് മാറ്റുംതോറും മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇപ്പോൾ സ്ഥലം MLA കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാർ ആദ്യം ഇടപെടുകയുണ്ടായി. പക്ഷേ ഇവിടെ പെട്ടെന്ന് നാട്ടുകാർ ഇടപെട്ടു എങ്കിലും കാരണം ഈ രക്ഷാപ്രവർത്തനം അത്തി ദുഷ്കരമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ഇവിടെ എത്താൻ, മറ്റ് യന്ത്രങ്ങൾ ഇവിടെ എത്തിക്കാനൊക്കെ ആദ്യം വലിയ പ്രയാസമായിരുന്നു. അതുകൊണ്ട് അല്പസമയം, കാരണം അത്ര മണ്ട് മണ്ണ് ഇവരുടെ മുകളിലേക്ക് ഇടിഞ്ഞു വീണിരുന്നു. പിന്നെ മണ്ണ് പൂർണ്ണമായി മാറ്റിയതിന് ശേഷമാണ് വിനയനെ പുറത്തെടുത്തത്. രണ്ടാമത്തെ ആളിനെ പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ മണ്ണ് തുടർച്ചയായി ഇടിയുന്നത് കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മാറുന്നത്. അതിൻ്റെ മുകളിലുള്ള മണ്ണ് വീണ്ടും വീണ്ടും മാറ്റി ഇയാളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഡോക്ടർമാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷകൾ, ഈ മണ്ണിനടിയിലുള്ള ദീപകിന് പ്രാഥമിക ശുശ്രൂഷകൾ എല്ലാം നൽകുന്നുണ്ട്. ഓക്സിജൻ നൽകി, വെള്ളം നൽകുന്നുണ്ട്. സഹോദരൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ്. വളരെ അപ്രതീക്ഷിതമായാണ് ഒരു നാടിനെ നടുക്കി രാവിലെ ഈ അപകടം ഉണ്ടാകുന്നത്.